എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ മിർബാദുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കാൻ വന്നതായിരുന്നു കേട്ടോ, കോവിഡ് വാക്സിൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡോസ് എടുത്തു, ഒരു 3 weeks കഴിഞ്ഞു. ഇപ്പോൾ എടുത്തിട്ട് പ്രോബ്ലം, വേറെ ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു ഫീവർ അല്ലെങ്കിൽ ക്ഷീണം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കാണ് ഇവിടെ പണി കിട്ടിയത് കേട്ടോ. ഭയങ്കര പനിയായിരുന്നു. പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളുന്ന ചൂട്, അതുപോലെ തന്നെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക, ഫുൾ ബോഡി പെയിൻ, എന്താ മൊത്തത്തിൽ പെയിനായിരുന്നു. വൺ ഡേ എടുത്തിട്ടോ അത് മാറാനായിട്ട്. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. നമ്മുടെ അയക്കുറ നെയ്മി എന്ന് പറയില്ലേ, അപ്പോൾ അതിനെ കൊണ്ട് സൂപ്പർ ടേസ്റ്റിയുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, 2-3 പീസ് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ 2 പേരേ അല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ മീൻ അങ്ങനെ കഴിക്കാറുമില്ല. അപ്പോൾ നമ്മൾ ഇത് ഐസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് കൈമാ റൈസ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കൈമേനെയാണ്. ഞാൻ പേഴ്സണലി എപ്പോഴും അങ്ങനെ എനിക്കിഷ്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മോൾക്കുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചൂടാക്കിയിട്ട് ആ ഒരു ബോട്ടിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അതിരുന്ന് കുടിച്ചോളും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് അത് പേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് കുറച്ചെടുത്ത് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളെ മീനെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക് ഇട്ടിട്ട് ഒന്നും കൂടി പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ പേഴ്സണലി കൂടുതൽ മസാല ഇഷ്ടമല്ല കേട്ടോ. ഏത് ബിരിയാണി ആയാലും മസാല കുറവാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉള്ളി, തക്കാളി, ഇതുപോലുള്ള ഇഞ്ചി വെള്ളത്തിലൊക്കെ കുറച്ചെടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ 2 വലിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, നല്ല മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീര്, അതൊരു പകുതി മുഴുവൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഒരു 1/2 അവർ ഫ്രിഡ്ജിലാട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. വലിയ മീനായ കാരണം മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എണ്ണ മേലേക്ക് ചെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ കാഷ്യൂസും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ മീൻ മുഴുവൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അതിലേക്ക് ഓൾ മസാല, പട്ട, കറിയാമ്പു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് പോകുന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ശേഷം 2 തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നത് വരെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഈ സമയം നമുക്ക് റൈസ് കുക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ഗീയും ആണ്. അതിലേക്ക് നമ്മുടെ വോൾ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൈസ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് ആയിരിക്കും 3 ഗ്ലാസ് വെള്ളം, കുറച്ചളവിലെ വെള്ളം എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ആ പേസ്റ്റ് ഉണ്ടല്ലോ കുറച്ച്, അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ബിരിയാണി മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകൾ, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പിന്നെ മല്ലിയില, പുതിനില, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്
നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, ആ മീൻ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതെല്ലാം ഫ്രൈ ചെയ്യാത്ത നമ്മുടെ മീനുണ്ടല്ലോ മാറ്റി വയ്ക്കാം, ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ മാറ്റി വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടി മല്ലിയില പുതിനയിലൊക്കെ ചേർത്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ആ മീനിലെ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ തന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. റൈസ് കുക്ക് ചെയ്യുന്നതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒരു 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി കഴുകി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒണിയൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഫുൾ മസാല കവർ ചെയ്ത് വെക്കുന്നില്ല, ഇനി നമുക്ക് അടച്ച് വെക്കാം. ഒരു മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസും കുക്കായിട്ടുണ്ട്. നമുക്കിനി ദം ചെയ്യാം. അപ്പോൾ കുക്കായിട്ടുള്ള കുക്ക് 100% കുക്കായിട്ടില്ല കേട്ടോ, ഒരു 80% കുക്കായിട്ടുള്ളൂ. ബാക്കി നമ്മൾ ദം ചെയ്തിട്ടാണ് കുക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിലേക്ക് മല്ലിയില പുതിനയില അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള, നോർമലി ഞാൻ ഫ്രൈ ചെയ്തത് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്താണ് ചേർക്കാറുള്ളത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ദം ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുകയാണ്. നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ ബിരിയാണി നമ്മൾ ഇത് സാധാ ഒക്കെ കൂടെ മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത് കേട്ടോ. മീൻ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് അതിനുള്ള മുകളിലുള്ള റൈസ് മാത്രം ആദ്യം എടുത്തിട്ട് മീൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.